ബി ജെ പി നേതാവിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ അവസരം കിട്ടിയിട്ടും അത് നടക്കാതെ പോയതിൻ്റെ സങ്കടത്തിലാണ് കെ സുരേന്ദ്രൻ. നാഷണൽ കൗൺസിലിനോട് അനുബന്ധിച്ച് കോഴിക്കോട് നടന്ന വളണ്ടിയർ മീറ്റിലാണ് സുരേന്ദ്രന് അവസരം കൊടുക്കാതെ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ഒറ്റയ്ക്ക് പ്രസംഗിച്ച് കളഞ്ഞത്. രാവിലെ 10 മണിക്ക് ആരംഭിക്കേണ്ട പരിപാടിക്ക് നേതാക്കളും വളണ്ടിയർമാരും നേരത്തെ തന്നെ എത്തി. വന്നവർ നേതാക്കൾക്കൊപ്പം ഫോട്ടോ പിടിക്കാനുള്ള തിരക്കിലായിരുന്നു. അതിനായി ആദ്യം വളഞ്ഞിട്ട് പിടിച്ചത് കെ സുരേന്ദ്രനെ. പല പോസുകളിൽ അദ്ദേഹം നിന്നുകൊടുത്തു. പിന്നെ ഒരു ഭാഗത്ത് ശാന്തനായി നിന്ന എം ഡി രമേശിനെയും ഫോട്ടോ പിടുത്തക്കാർ വെറുതെ വിട്ടില്ല. അകത്ത് വെളിച്ചം കുറവായതുകൊണ്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി മരത്തിന് ചുവട്ടിൽ നിർത്തി ഔട്ട്ഡോറും എടുത്തു. ഒടുവിൽ 11 മണിയോടെ ആഗതനായ കുമ്മനത്തെയും സെൽഫിക്കാർ വെറുതെ വിട്ടില്ല. അങ്ങനെ പരിപാടി തുടങ്ങി. വളണ്ടിയർ മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ്വി. പ്രസംഗത്തിനായി അദ്ദേഹത്തെ വിളിച്ചതിനൊപ്പം പരിഭാഷകനായ കെ സുരേന്ദ്രനെയും ക്ഷണിച്ചു. അതിനായുള്ള സജ്ജീകരണങ്ങളും നടത്തി. വേദിയിലിരിക്കുന്ന നേതാക്കളുടെ ലിസ്റ്റ് വായിച്ച് കേന്ദ്ര നേതാവ് പ്രസംഗം തുടങ്ങി. സുരേന്ദ്രൻ കാത്തുനിന്നു. പക്ഷേ അരുൺ സിംഗ്വി കത്തിക്കയറുകയാണ്. സുരേന്ദ്രൻ അതേ നിൽപ്പ് തന്നെ. ഒടുവിൽ കേരളത്തിൽ 23 മുതൽ നടക്കാൻ പോകുന്നത് പാർട്ടിയുടെ ഒളിമ്പിക്സ് ആണെന്ന് കേന്ദ്ര നേതാവ് പറഞ്ഞതോടെ സുരേന്ദ്രന്റെ ക്ഷമ കെട്ടു. മലയാളത്തിൽ പരിഭാഷ തുടങ്ങി. പരിഭാഷയ്ക്കിടെ ഇടപെട്ടുകൊണ്ട് അരുൺ സിംഗ്വി സദസ്സിനോട് ചോദിച്ചു പരിഭാഷയുടെ ആവശ്യമുണ്ടോ എന്ന്. കാഴ്ചക്കാർ പറഞ്ഞു വേണ്ട എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല. സിംഗ്വി ഒറ്റയ്ക്ക് കത്തിക്കയറി. വന്നു നിന്ന് പെട്ട സുരേന്ദ്രൻ 5 മിനിറ്റ് കഴിഞ്ഞ് ഇതൊരുമാതിരി പരിപാടിയായിപ്പോയെന്ന് മനസ്സിൽ പറഞ്ഞ് സീറ്റിൽ വന്നിരുന്നു. അതിനിടെ മോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് സിംഗ്വി അറിഞ്ഞതുകൊണ്ടാവാം പരീക്ഷണത്തിന് അദ്ദേഹം മുതിരാതിരുന്നതെന്ന് സദസ്സിൽ നിന്ന് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. ക്യാമറമാൻ മഹേഷ് കുമാറിനൊപ്പം കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ റിപ്പോർട്ടർ.